എങ്ങനെയാണ് നമ്മൾ ഒരു വി എഫ് എക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഇമാജിനേഷൻ ടെക്നോളജി ബ്ലെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള വി എഫ് എക്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തുള്ള ഡിജിറ്റൽ മീഡിയയ്ക്ക് അത് വി എഫ് എക്സ് ഇല്ലാതെ ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് വിർച്വൽ റിയാലിറ്റി ആയിരുന്നാലും ഒരു ഫുട്ടേജിനെ മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിലും എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ക്യാമറ ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിലും എന്ത് കാര്യമായിരുന്നു നമുക്ക് നമ്മളീ കാണുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഷ്വൽ എഫക്റ്റിൻ്റെ പല രീതിയിലുള്ള ട്രാൻസിഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളുമാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അനിമേഷനിൽ ചെയ്യുന്ന പോലെ തന്നെ ദ ബർത്ത് പ്ലേസ് ഓഫ് വി എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വരയിൽ നിന്ന് വരച്ചുകൊണ്ട് ആണ് അത് തുടങ്ങുന്നത്. സ്റ്റോറി ബോർഡ് അല്ലെങ്കിൽ ഒരു വിഷ്വൽ കൺസെപ്റ്റ് അങ്ങനെയുള്ള കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. ആ പ്രീ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കഥയും കാര്യങ്ങളും എല്ലാം വരയ്ക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ അതിൻ്റെ കൺസെപ്റ്റ് ആർട്ടിസ്റ്റും എല്ലാവരും കൂടി ഇരുന്ന് ചേർന്നിട്ട് ആ ഒരു ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അതിൻ്റെ അത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്ന് നോക്കിയ ശേഷം നമ്മളത് ഫിക്സ് ചെയ്യുന്നു. അപ്പം ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്. ഡയറക്ടറിൻ്റെ മനസ്സിലുള്ള കാര്യം തന്നെയാണോ ആ ഒരു ആർട്ടിസ്റ്റ് കൺവേ ചെയ്യുന്നതെന്ന് നമ്മൾ വളരെ എന്താണ് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട ആ ഒരു കാര്യങ്ങൾ. അപ്പോൾ ക്യാരക്ടറിൻ്റെ സ്കെച്ച് ഇപ്പോൾ ഒരു അനിമേഷൻ ഉപയോഗിക്കാത്ത തന്നെ അതിൻ്റെ അകത്തൊരു 3D ക്യാരക്ടർ വരുമല്ലോ, അതിൻ്റെ ആ സ്കെച്ചും കാര്യങ്ങളും എല്ലാം സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റ് ക്യാരക്ടർ ആർട്ടിസ്റ്റും ചേർന്നിട്ട് അത് പ്രോപ്പറായിട്ട് നമ്മൾ വരച്ച് അത് ഡയറക്ടറിനും കൂടെ ബോധ്യപ്പെട്ട രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ ബേസിക്കലി പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഉദാഹരണത്തിന് ബാഹുബലി എന്ന് പറഞ്ഞ മൂവിയിലൊക്കെ ഒരുപാട് പ്രീ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ മൂവിയിലും പ്രീ പ്രൊഡക്ഷൻ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കൺഫ്യൂഷനും വരുന്നില്ല. സാധാരണ ഇപ്പോൾ നോർമൽ മലയാളം മൂവിയിൽ തന്നെ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പായിട്ട് വന്നിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ അവിടെ ഇരുന്ന് പതിനഞ്ച് മണിക്കൂർ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ അവിടെ ഇരുന്നാണ് സ്ക്രിപ്റ്റ് എഴുതി. ഇപ്പോൾ അങ്ങനെ ഒരു പരിപാടിയില്ല. എല്ലാം നമ്മൾ സ്ക്രിപ്റ്റൊക്കെ എഴുതിയതിന് ശേഷം അതിനെ നമ്മൾ ഒരു വട്ടം ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്തതിന് പിന്നെ അത് മാറത്തില്ല എന്ന് വെച്ചാൽ പിന്നെ ഒരു കാരണവശാലും അതിൻ്റെ കഥയും കാര്യങ്ങളൊന്നും മാറത്തില്ല. മാറിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആർട്ടിസ്റ്റിന് ബുദ്ധിമുട്ടാണ്. ഈ വി എഫ് എക്സിലുള്ള ആർട്ടിസ്റ്റിന് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഓഫ് എഫക്ട്സ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. അതിന് നമുക്ക് വി എഫ് എക്സ് എലമെൻറ്റ് പാക്ക് എന്ന് പറയാം. ഈ ഒരു പാക്കും നമ്മൾ നോർമലി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് അത്യാവശ്യം ഒരു ഘടനയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു അസറ്റ് ലൈബ്രറി ആയിട്ട് നമ്മളതിനെ ഫിക്സ് ചെയ്ത് വെക്കാറുണ്ട്. കാരണം നമ്മളത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം എന്താണ്, അത് നമ്മുടെ ആ ഒരു ഷോട്ടിന് അത്യാവശ്യമാണ്. അത് നമ്മൾ 3D ആർട്ടിസ്റ്റിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. അതേപോലെ തന്നെ ടെക്സ്ചർ, അതേപോലെ തന്നെ ലൈറ്റ്, പിന്നെ ഒരു 3D മോഡൽ ഉണ്ടാക്കുക. നമ്മൾ ഈ കാണുന്ന പിക്ചറിലുള്ള ഒരു 3D മോഡലിനെ ഉണ്ടാക്കിയിട്ട് അതെല്ലാം വരച്ചതിന് ശേഷമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. മായയിലാണ് നമ്മൾ നോർമലി ഒരു ക്യാരക്ടറിനെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള അനിമേഷൻ അല്ല അനിമേറ്റേഴ്സാണ് കൊടുക്കുന്നത്. ആ ഒരു ക്യാരക്ടർ അനിമേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു റിയലിസ്റ്റിക് ആവണം തീരുമാനിക്കുന്ന ഒരു സിനിമയിൽ റിയലിസ്റ്റിക് ആയിരിക്കും. അല്ലാതെ റിയലിസ്റ്റിക് അല്ലാത്ത രീതിയിലുള്ള ഒരു അനിമേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള അനിമേഷൻ ആയിരിക്കും. ആ ഒരു മൂവിക്ക് എന്താണ് വേണ്ടത് അത് മാത്രം നമ്മൾ കൊടുത്താൽ മതി. ആവശ്യമില്ലാതെ നമ്മളതിനെ എന്താണ് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. കോമ്പോസിറ്റേഴ്സ് ആണ് ഈ കാണുന്ന വിഷ്വൽ എഫക്ട്സും എല്ലാ കാര്യങ്ങളും ഒരു സീനിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു സീൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഹ്യൂജ് സീനായിരിക്കും. ആ സീൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്ത് നമ്മൾ ഈ കാണുന്ന രീതിയിലാക്കിയെടുക്കുന്നത് കോമ്പോസിറ്ററിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഷോട്ട് ഉദാഹരണത്തിന് ഷൂട്ട് ചെയ്തെന്ന് വിചാരിക്കുക. ആ ഒരു പർട്ടിക്കുലർ ഷോട്ട് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് കൊടുക്കുന്നത്. സാധാരണ ഒരു ഷോട്ട് ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്കിൻ്റെ ട്രാൻസിഷനാണ്. ഇതുപോലെ പല പല ട്രാൻസിഷൻസും നമ്മൾ ചെയ്തു. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രൊജക്റ്റിൽ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് നമ്മൾ വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു പാക്ക് തന്നെ നമ്മൾ എടുത്തിട്ട് ആ ഒരു പർട്ടിക്കുലർ പാക്ക് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതിയോ അല്ലെങ്കിൽ അത് ട്രാക്ക് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ പോർഷനിൽ വെക്കണം എന്നുള്ള കാര്യമാണ് തീരുമാനിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷനാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, നമ്മുടെ മൂവിയിലെ പോലെ നമുക്ക് ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു രീതിയിലുള്ള മ്യൂസിക് ക്രിയേഷനൊക്കെ നമുക്ക്, അതായത് നമ്മുടെ ഷോട്ട് കണ്ടുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ട് ലൈവായിട്ട് കുറേ ആർട്ടിസ്റ്റ് ഇരുന്നിട്ട് നമുക്ക് ഈ ആ ഒരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ പിക്സാറിൻ്റെ അല്ലെങ്കിൽ റീവർക്സിൻ്റെ എല്ലാ മൂവീസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും അത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഷോട്ട് നേരെ എഡിറ്ററിൻ്റെ കയ്യിലോട്ടാണ് പോകുന്നത്. എഡിറ്റർ തീരുമാനിക്കുന്ന ഷോട്ട് എങ്ങനെയാണ് ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് ഷോട്ട് ആറതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എഡിറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഓരോ പീസ് ബൈ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മളത് കറക്റ്റ് ആ ഒരു ഫ്ലോ വേണം. ഫ്ലോ ഇല്ലാന്നുണ്ടെങ്കിൽ സിനിമ പാളി.
ഉദാഹരണത്തിന് ഒരു നല്ല സിനിമയിൽ ഒരു നല്ല എഡിറ്റിംഗ് അല്ല എന്നുണ്ടെങ്കിലും ആ സിനിമ ചിലപ്പോൾ പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് വരെ വളരെ അധികമാണ്. പിന്നെ നമ്മൾ പോകുന്നത് നേരെ കളർ കറക്ഷനാണ്, എൻഹാൻസ് ദ മൂഡ്. അതിൻ്റെ ഒരു മൂഡ് ഏത് ടൈപ്പ് ആയിരിക്കുന്നു, ഒരു ഡാർക്കാണോ അല്ലെങ്കിൽ ഒരു ഫണ്ണി മൂഡാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിയേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു ഡയറക്ടറിനെ ചുമതലയാണ്. അപ്പോൾ ഡയറക്ടർ തന്നെ അത് പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ്, ഡയറക്ടർ വി എഫ് എക്സ് ഡയറക്ടർ കൂടെ ഇരുന്നിട്ടാണ് അത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സൗണ്ട് ആഡ് ചെയ്യുന്നു, അതൊരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അത് നമ്മൾ സൗണ്ട് ആ ഒരു പർട്ടിക്കുലർ ഷോട്ടിന് സൗണ്ട് കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. എപ്പോഴും നമ്മൾ വി എഫ് എക്സ് സൂപ്പർവൈസറും ഡയറക്ടറും ആയിരിക്കും ഒരുമിച്ചിരിക്കുന്നത്. വി എഫ് എക്സ് ഷോട്ട് വരുന്ന സമയത്ത് എഡിറ്ററും കാണും, മൂന്ന് പേരും കൂടി ചേർന്നാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ആയിട്ടും വർക്കൗട്ട് ചെയ്തെടുക്കുന്നത്. ഓരോ റോളും ഓരോ ആൾക്കാർക്കും ഉണ്ട്. കളർ റെസ്റ്റിംഗ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെയ്ത ഷോട്ട്സ് കംപ്ലീറ്റ് നമ്മൾ ഫൈനലി ഒന്ന് കളർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എഡിറ്റിന് മുമ്പ് തന്നെ ഇതെല്ലാം കളർ ചെയ്തെടുത്തിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ എഡിറ്റ് ജസ്റ്റ് ഇത് കട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കളർ കറക്ഷൻ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം. ഇപ്പോൾ ആക്ച്വലി നമ്മളൊരു റിയൽ സിനിമയിൽ ചെയ്യുന്ന അതേ ഒരു കാര്യം തന്നെയാണ് വിഷ്വൽ എഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഫ്രം ദ സ്ക്രാച്ച് നമ്മൾ വരച്ചെടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്ന ഒരു എന്താണ് കറക്റ്റ് പ്രോസസ്സാണ്. അതിനൊരു വർക്ക് ഫ്ലോ ഉണ്ട്, അതിനൊരു പാറ്റേൺ ഉണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ പഠിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ ചെന്നിട്ട് ഓരോ പ്രോജക്റ്റിനും ഒരു വർക്ക് ഫ്ലോ ഉണ്ട്. ആ വർക്ക് ഫ്ലോ എന്താണെന്ന് നമ്മൾ വൃത്തിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ ഏരിയ ഏതാണ്. നിങ്ങൾ സൗണ്ട് ഡിസൈനറാണോ, നിങ്ങൾ അനിമേറ്റർ ആണോ, നിങ്ങൾ വിഷ്വൽ ഇഫക്ട്സ് ആർട്ടിസ്റ്റ് ആണോ, അത് നിങ്ങൾ ഐ ടി സ്പെഷ്യലിസ്റ്റ് ആണോ, അതുവരെ ഉണ്ട്. കാരണം പ്രോഗ്രാമേഴ്സിന് വേണമെങ്കിൽ ഐ ടി സ്പെഷ്യലിസ്റ്റിൽ എന്ത് ചെയ്യാം, അത് അനിമേറ്റേഴ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ റിഗ്ഗിങ് ഹെൽപ്പ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാം. R&D എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മറ്റ് പ്രോഗ്രാമേഴ്സാണ് കൂടുതലും അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. വലിയ വലിയ സ്റ്റുഡിയോസിനെല്ലാം ആ പ്രോഗ്രാമേഴ്സ് കാണും. എന്തെങ്കിലും ഒരു ചെറിയ എറർ ഉണ്ടെങ്കിൽ വരെ സോൾവ് ചെയ്യേണ്ടത് R&D എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ IT യൂസ് ആണ്. പിന്നെ നമുക്ക് വരുന്ന IT ആണ്. IT എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഷൂട്ടിംഗ് എൻ്റെ പ്രൊഡക്ഷൻ ടു ഫിനിഷിംഗ് സെറ്റപ്പാണ്. ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആ ഷോട്ട് ഇതുമായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ടോ, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് എന്ത് ചെയ്യാം, നമുക്കത് റെഫ്ലക്ട് ചെയ്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് ആ രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്യാം. അത് ഒരു വിഷ്വൽ എഫക്ട് ഷോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിഷ്വൽ എഫക്ട്സ് ഡയറക്ടറിൻ്റെ കൂടെ തന്നെ അതിനകത്ത് അവിടെ വെച്ച് തന്നെ ചെയ്ത് നോക്കാനുള്ള ആൾക്കാർ നമുക്കിൽ കാണും. അത് ജസ്റ്റ് ടെസ്റ്റ് അടിച്ച് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് HR അങ്ങനെ നമ്മൾ പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. അത് മാനേജ്മെൻറ് സൈഡാണ്. അവരാണ് നമുക്ക് എന്താണ് മെയിനായിട്ടും എത്ര ഇനി ഈ ഒരു പർട്ടിക്കുലർ പുതിയ സിനിമ ഇറങ്ങിയെന്ന് വെച്ചോ ആ ഒരു എത്ര ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര ആൾക്കാരെ വേണം എന്നുള്ളത് തീരുമാനിക്കും. ഇതെല്ലാം പ്രൊഡക്ഷൻ സൈഡാണ്. ഞാൻ പറഞ്ഞു പ്രീ പ്രൊഡക്ഷൻ അതിന് മുന്നിലത്തെ ഒരു പ്രോസസ്സായിരുന്നു. പിന്നെ പ്രൊഡക്ഷൻ, പിന്നെ വരുന്നത് പോസ്റ്റ് പ്രൊഡക്ഷൻ. ഇത്ര ഡിപ്പാർട്ട്മെൻറ്റാണ് നോർമലി വർക്ക് ചെയ്യുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ടും അവസാനത്തെ പ്രോസസ്സാണ്. ടീം വർക്കാണ്, അല്ലാതെ ഒരാൾക്ക് ഒറ്റയ്ക്കൊരു കാരണവശാലും ഒരു വിഷ്വൽ എഫക്ട്സ് ഒന്നും ചെയ്തെടുക്കുന്ന ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരേ ടീം വർക്കിൽ ഒരേ മനസ്സോടുകൂടി വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വിചാരിക്കുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ്. നല്ല ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല മൂവീസ് ഇന്ത്യയിൽ തന്നെ ഇറക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്രത്തോളം ബഡ്ജറ്റ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യുന്നു അത്രയും നല്ലതായിരിക്കും നമ്മൾ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർവൈസറിനെ മാത്രം പുറത്തു നിന്ന് കൊണ്ടുവന്നിട്ട് പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇപ്പം ഈച്ച എന്ന് പറഞ്ഞ മൂവിയിലൊക്കെ അങ്ങനെയാണ്. പുറത്തു നിന്ന് ഒരു ആർട്ടിസ്റ്റിന് മീൻസ് ഒരു കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ഒരു ഡയറക്ടറിനെ കൊണ്ട് ഡയറക്ടർ ഇവിടുത്തെ ആർട്ടിസ്റ്റിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും. അല്ല അതിന് അതിന് മാത്രമുള്ള ഹൈലി ആയിട്ട് എഫക്ട്സിന് മാത്രം അത്രയും കോടികൾ മുടക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു ഔട്ട്പുട്ട് ഇന്ത്യയിലും കേരളത്തിലും എല്ലാവർക്കും കൂടി ജനറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഈ ആർട്ടിസ്റ്റും എന്താ ടെക്നീഷ്യൻസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഷൂട്ടിംഗ് എല്ലാം വേറെ പ്രോസസ്സ്. നമ്മളെ കിട്ടുന്നത് മൂവിയായിട്ട് നമ്മൾ അതിനകത്ത് പ്രീ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രീ പ്രൊഡക്ഷൻ സിനിമയ്ക്ക് പോകും. പിന്നൊരു പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ VFX വേണ്ടിയിട്ടുള്ള ഒരു പ്രീ പ്രൊഡക്ഷൻ. അങ്ങനെ രണ്ട് ടൈപ്പുള്ള കാര്യങ്ങൾ നമ്മൾ നടക്കും. അങ്ങനെയുള്ള കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കംപ്ലീറ്റ് ഒരു ടീം വർക്ക് എന്ന് പറയുന്നത്. കോമ്പോസിറ്റേഴ്സ്, എഡിറ്റേഴ്സ്, മോഡലർ, ടെക്സ്ചറും, ലൈറ്റിംഗ്, റിഗ്ഗിംഗ് ആർട്ടിസ്റ്റും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് പ്രോസസ്സ്. ഇതെല്ലാം കൂടെ ഒരാളുടെ കയ്യിൽ കിട്ടും. അതാണ് എഡിറ്റർ. ആ എഡിറ്ററിൻ്റെ മികവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സിനിമയ്ക്കകത്ത് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ,
ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം അറിയല്ലോ. ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ പിന്നെ മ്യൂസിക് അതും ഡിപ്പാർട്ട്മെന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇങ്ങനെ ഒരു മൂവിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതൊരു ഇതായിരുന്നു ടീം മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വർക്ക് തുടങ്ങുന്ന മുതൽ നമ്മളിങ്ങനെ ആ ടീം മീറ്റിംഗ് ഇങ്ങനെ എന്താണ് ഓരോ പ്രോസസ്സ് കഴിയും തോറും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇതും 3D അനിമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി പ്രതീക്ഷിക്കുന്നു. പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും പ്രീ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഫൈനൽ ഔട്ട്പുട്ട് ഇത്രയും കാര്യങ്ങൾ ചേർന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു നല്ല VFX മൂവി നമുക്ക് എക്സ്പോർട്ട് ചെയ്തിറക്കാൻ സാധിക്കൂ.